ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ USS മലയാളം GK ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അസുരവാദ്യമായി കണക്കാക്കുന്നത് ഏത് വാദ്യോപകരണമാണ്? ആൻസർ എന്താണ്? ചെണ്ട. ചെണ്ട എന്ന വാദ്യോപകരണത്തെയാണ് അസുരവാദ്യമായിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവാദ്യത്തിൽ പെടുന്ന വാദ്യോപകരണങ്ങൾ ഏവാ? അഞ്ച് വാദ്യോപകരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിലും കുറച്ച് വാദ്യോപകരണങ്ങൾ തന്നിട്ട് ഇതിൽ പഞ്ചവാദ്യത്തിൽ പെടുന്നവ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചെണ്ണം പഠിച്ചു വെച്ചാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. തിമില, മദ്ദളം, ഇലത്താളം, കൊമ്പ്, ഇടയ്ക്ക, ഇവ അഞ്ചെണ്ണമാണ് പഞ്ചവാദ്യത്തിൽ പെടുന്ന വാദ്യോപകരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരം? മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരമാണ് ഗദ്യമാലിക. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. അടുത്ത ക്വസ്റ്റ്യൻ, നജീബ് എന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിട്ടുള്ള നോവൽ? ആടുജീവിതം. ബെന്യാമിനാണ് ആടുജീവിതം എഴുതിയിട്ടുള്ളത്. അമ്മ മലയാളം എന്ന കൃതിയുടെ കർത്താവ്? കുരിപ്പുഴ ശ്രീകുമാറാണ് അമ്മ മലയാളം എന്ന കൃതിയുടെ കർത്താവ്. പതിരില്ലാത്ത കതിരില്ല എന്ന ചൊല്ലിൻ്റെ അർത്ഥം? ഗുണങ്ങൾക്കിടയിലും ദോഷവും കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരനാശൻ എഴുതിയ വിലാപകാവ്യം? കുമാരനാശൻ എഴുതിയ വിലാപകാവ്യം ഏതാണ്? പ്രരോധനം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നിനു പോയി രണ്ട് കാര്യം സാധിക്കുക എന്ന ചൊല്ലിൻ്റെ അർത്ഥം? അംഗവും കാണാം താളിയും ഒടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ശൂരനാട് കുഞ്ഞൻപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതപാത എന്ന ആത്മകഥ ആരുടേതാണ്? ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരാണ് ജീവിതപാത. അടുത്ത ക്വസ്റ്റ്യൻ, പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? കെ ദാമോദരൻ. വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആര്? വയലാർ. വയലാറാണ് വിപ്ലവ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കവിത ചാട്ടവാറാക്കിയ കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. അഹിംസ ഭീരുവിൻ്റെ ആയുധമല്ല ധീരൻ്റേതാണ്, ഈ സന്ദേശം ആരുടേതാണ്? ഗാന്ധിജി. ഗാന്ധിജിയുടേതാണ് അഹിംസ ഭീരുവിൻ്റെ ആയുധമല്ല ധീരൻ്റേതാണ് എന്നുള്ള ഈ ഒരു സന്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയെ ഗുരുവായി കണ്ടുകൊണ്ട് വള്ളത്തോൾ എഴുതിയ കവിത? എൻ്റെ ഗുരുനാഥൻ. വിക്ടർ ഹ്യൂഗോയുടെ ലെ മിറാബ്ലെ എന്ന കൃതി പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്ത സാഹിത്യകാരൻ? നാലപ്പാട്ട് നാരായണമേനോൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.